പുറപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഫോർ എക്കണോമിക് അനാലിസിസ് ടുവിൻ്റെ മൊഡ്യൂൾ ടു ഇൻഡെക്സ് നമ്പർ അതിൻ്റെ ഷോർട്ട് ആൻസർ ക്വസ്റ്റിനും അതിൻ്റെ ആൻസറുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റനും അതിൻ്റെ ആൻസറുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിലെ ഒന്നാമത്തത് ഇൻഡെക്സ് നമ്പേഴ്സ് ഇൻഡെക്സ് നമ്പേഴ്സ് ആർ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ യൂസ് ടു റെപ്രസെൻറ്റ് ചേഞ്ച് ഇൻ എ വേരിയബിൾ ഓർ ഗ്രൂപ്പ് ഓഫ് വേരിയബിൾ ഓവർ എ ടൈം ഇൻഡക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ആണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു വേരിയബിളിൽ ഓവർ ടൈം ഒരു ടൈം പീരിയഡിൽ എത്ര മാറ്റം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപതിൽ എന്ത് മാറ്റം ഉണ്ടായിട്ടുണ്ട് ദേ ആർ ഓഫൺ യൂസ് ടു മെഷർ ചേഞ്ച് ഇൻ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ലൈക്ക് പ്രൈസസ് പ്രൊഡക്ഷൻ എംപ്ലോയ്മെൻറ്റ് ഇതുപോലുള്ള പല ഇൻഡിക്കേറ്റേഴ്സിൽ എന്ത് മാറ്റം ഉണ്ടായിട്ടുണ്ട് ഓരോ ഓവർ ടൈം പീരിയഡിൽ എന്ത് മാറ്റം ഉണ്ടായിട്ടുണ്ട് അതിനെന്ത് പറയാം ഇൻഡെക്സ് നമ്പർ എന്ന് പറയാം ഇനി ബേസ് ഷിഫ്റ്റിംഗ് നമ്മൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ബേസ് വെക്കും രണ്ടായിരത്തി പത്ത് എന്ന് പറഞ്ഞാൽ ആ രണ്ടായിരത്തി പത്തിലെ പ്രൈസിനനുസരിച്ച് ഇപ്പോൾ ഉള്ള മാറ്റം ഓക്കെ ബേസ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ബേസ് എന്ത് ചെയ്യുക ഷിഫ്റ്റ് ചെയ്യുക നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ട് ബേസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ബേസ് എന്ത് ചെയ്യുക ഷിഫ്റ്റ് ചെയ്യുക ബേസ് ഷിഫ്റ്റിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദ ബേസ് പീരിയഡോർ ബേസ് ഇയർ ഫോർ ഫോറൈൻ ഇൻഡെക്സ് ഒരു ഇൻ ഇൻഡക്സിലെ ബേസ് പീരീഡോ ബേസ് ഇയറോ ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിന് എന്താ പറയുക ബേസ് ഷിഫ്റ്റിംഗ് എന്ന് പറയാം ഫോർ എക്സാമ്പിൾ ഇഫ് ദ ബേസ് ഫോർ എ പ്രൈസ് ഇൻഡെക്സ് ഇസ് ടു തൗസൻഡ് ടെൻ ഇറ്റ് ക്യാൻ ബി ഷിഫ്റ്റഡ് ടു എ മോർ റീസൻറ്റ് ഇയർ രണ്ടായിരത്തി പത്താണ് ഒരു നമ്മളൊരു ഇൻഡെക്സ് മെഷർ ചെയ്തപ്പോൾ പ്രൈസ് ഇൻഡെക്സ് മെഷർ ചെയ്തപ്പോൾ ബേസ് ഇയർ വെച്ചത് അത് നമ്മൾ എന്ത് ചെയ്യുക ഒരു രണ്ടായിരത്തി പതിനെട്ടാക്കുക ഇരുപതാക്കുക അതിനൊക്കെ എന്ത് പറയുക ബേസ് ഷിഫ്റ്റിംഗ് എന്ന് നമ്മൾ പറയുക ഇനി അടുത്ത് സ്പൈസിംഗ് സ്പൈസിംഗ് ഇൻവോൾവ്സ് കമ്പനി ടു ഓവർലാപ്പിംഗ് സീരീസ് ഓഫ് ഡാറ്റ ടു ക്രിയേറ്റ് കണ്ടിന്യൂസ് ടൈം സീരീസ് രണ്ട് ഓവർലാപ്പിംഗ് സീരീസ് ഉണ്ട് അത് നമ്മളെന്ത് ചെയ്യുകയാണ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് അത് ഒന്നാക്കി മാറ്റുന്നതിന് എന്ത് പറയുക സ്ലൈസിങ് എന്ന് പറയാം ദിസ് ഈസ് ഓപ്പൺ യൂസ്ഡ് ഇൻ എക്കണോമിക് എ ഐറ്റി മെത്തഡോളജി ഓർ ബേസിയർ അലോയിങ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ടു ബി ഇൻറ്റഗ്രേറ്റഡ് വിത്ത് കറൻറ്റ് ഡാറ്റ രണ്ട് ഓവർലാപ്പിംഗ് സീരീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അതിലെ വർഷങ്ങൾ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് ഇങ്ങനെ രണ്ടായിരത്തി അഞ്ച് വരെ ഉണ്ട് എന്ന് കരുതാം അടുത്തത് തുടങ്ങുന്നത് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ആറ് ഇങ്ങനെയാണെങ്കിൽ ഈ ഓവർലാപ്പിംഗ് ഇയർ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഒറ്റ സീരിയസ് ആക്കി മാറ്റുന്നതിന് മാറ്റുന്നതിനെന്താ പറയാ സ്പൈസിംഗ് എന്ന് പറയാം ഇനി ഡിഫ്ലാക്റ്റിംഗ് ഡിഫ്ലാക്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് അഡ്ജസ്റ്റിംഗ് നോമിനൽ വാല്യൂ ടു റിയൽ വാല്യൂസ് ബൈ റിമൂവിംഗ് ദ എഫക്ട് ഓഫ് ഇൻഫ്ലേഷൻ നോമിനൽ വാല്യൂ ഉണ്ട് റിയൽ വാല്യൂ ഉണ്ട് റിയൽ എന്ന് പറയുന്നത് എന്താണ് പ്രൈസിലുള്ള മാറ്റത്തിനനുസരിച്ച് റിലേറ്റീവ് ചേഞ്ചിന് അനുസരിച്ച് ആ റിയൽ വാല്യൂ നോ നോമിനൽ വാല്യൂ റിയൽ വാല്യൂ വാല്യൂറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് എന്താ പറയുക ഡിഫ്ലാറ്റിംഗ് എന്ന് പറയാം റിമൂവിംഗ് ദ എഫക്ട് ഓഫ് ഇൻഫ്ലാഷൻ ദിസ് ഈസ് ടിപ്പിക്കലി ഡൺ യൂസിങ് പ്രൈസ് ഇൻഡെക്സ് ലൈക്ക് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ടു കൺവേർട്ട് കറൻറ്റ് പ്രൈസസ് ഇൻ ടു കോൺസ്റ്റൻറ്റ് പ്രൈസ് അലോയിങ് ദ കമ്പാരിസൺ ഓവർ ടൈം ഇത് കാര്യമായിട്ട് ചെയ്യാറുള്ളത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിലാണ് കറണ്ട് പ്രൈസ് നിന്ന് എന്ത് ചെയ്യുകയാണ് കോൺസ്റ്റൻറ്റ് പ്രൈസിലേക്ക് കൺവേർട്ട് ചെയ്യാറാണ് ഉള്ളത് അടുത്ത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആൻഡ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആവറേജ് ഇൻ ഓവർ ടൈം ഇൻ ദ പ്രൈസ് പെയ്ഡ് ബൈ അർബൺ കൺസ്യൂമർ ഫോർ എ മാർക്കറ്റ് ബാസ്ക്കറ്റ് ഓഫ് എ കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് സർവീസ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസ്യൂമേഴ്സ് കൊടുക്കുന്ന മാർക്കറ്റിൽ കൊടുക്കുന്ന മാർക്കറ്റിലെ ബാസ്ക്കറ്റ് ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് സർവീസിന് കൊടുക്കുന്ന പ്രൈസിലുള്ള മാറ്റം അതിനെന്ത പറയാ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയാം കൺസ്യൂമേഴ്സ് കൊടുക്കുന്നത് എന്നാൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈ ആവറേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ട്രേഡഡ് ഇൻ ബൾക്ക് ബൈ ഹോൾസെയിലേഴ്സ് ഹോൾസെയിലേഴ്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഉണ്ടാവും അതിലുള്ള അതിൻ്റെ പ്രൈസുള്ള ആവറേജ് ചേഞ്ചിൻ്റെ പ്രൈസിന് എന്ത് പറയുക ഹോൾസെയിൽ പ്രൈസ് ആണ് ഇറ്റ് അഫക്റ്റ് ദ പ്രൈസ് ഓഫ് ഗുഡ്സ് അറ്റ് ദ ഹോൾസെയിൽ സ്റ്റേജ് ബിഫോർ റീറ്റെയിൽ ഇത് ഹോൾസെയിൽ സ്റ്റേജിന് മുമ്പ് തന്നെ എന്തുണ്ടോ പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്യും റീറ്റെയിലെത്തുന്നതിന് മുമ്പ് അപ്പം കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് സാധനങ്ങൾ വാങ്ങുന്നതിൽ അതിൻ്റെ ഉണ്ടാകുന്ന ആവറേജ് ചേഞ്ച് ആണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയാം ഹോൾസെയിലേഴ്സ് ആണ് അടുത്ത് സെൻസെക്സ് നിഫ്റ്റി സെൻസെക്സ് ഇസ് ദ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ഫോർ ദ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബി എസ് ഐ അതിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയാം സെൻസെക്സ് എന്ന് പറയാം ഇറ്റ് ഇൻക്ലൂഡ് ടെർട്ടി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഫിനാൻഷ്യലി സൗണ്ട് കമ്പനീസ് ലിസ്റ്റഡ് ഓൺ ബി എസ് ഐ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മുപ്പത് കമ്പനികൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനി നിഫ്റ്റി നിഫ്റ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇത് എ സ്റ്റോക്ക് മാർക്കറ്റ് ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആണ് ഇതിൽ അൻപത് ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് ലിക്വിഡ് ഇന്ത്യൻ സെക്യൂരിറ്റീസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനി ടൈം സീരീസ് എ ടൈം സീരീസ് ഇസ് സീക്വൻസ് ഓഫ് ഡാറ്റ പോയിൻറ്റ്സ് കളക്റ്റഡ് ഓർ റെക്കോർഡ് അറ്റ് എ സ്പെസിഫിക് ടൈം ഇൻ്റർവൽ ഒരു സ്പെസിഫിക് ടൈം ഇൻ്റർവലില് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റനെ അതിൻ്റെ സീക്വൻസ് ഓഫ് ഡാറ്റിനെ എന്ന് പറയാം ടൈം സീരീസ് ഡാറ്റ എന്ന് പറയാം നമ്മൾ വർഷാടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഒന്നിലെ ഡാറ്റ രണ്ടായിരത്തി രണ്ടിലെ ഡാറ്റ ഇതിനെന്താ പറയാം ടൈം സീരീസ് എന്ന് നമ്മൾ പറയാം ഇനി വേണമെങ്കിൽ ക്വാർട്ടർലി ആകാം ഹാഫ് ഇയർലി ഒക്കെ ആകാം എക്സാമ്പിൾ ഇൻക്ലൂഡഡ് മന്ത്ലി സെയിൽസ് ഫിഗേഴ്സ് ഡെയിലി സ്റ്റോക്ക് പ്രൈസസ് ആൻഡൽ ജി ഡി പി ഗ്രോത്ത് റേറ്റ് ഇതൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് നെക്സ്റ്റ് മെത്തേഡ് ഓഫ് ലീസു സ്ക്വയേഴ്സ് മെത്തേഡ് ഓഫ് ലീസു സ്ക്വയർ എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ ആണ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത് യു ഫൈൻഡ് ബെസ്റ്റ് ഫിറ്റിംഗ് ലൈൻ ഒരു കർവിൻ്റെ ബെസ്റ്റ് ഫിറ്റിംഗ് ലൈൻ മെഷർ ഫൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ടു എ സെറ്റ് ഓഫ് ഡാറ്റ പോവാൻ ബൈ മിനിമൈസിങ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഒബ്സേവ്ഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് വാല്യൂ ഒബ്സേവഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസിൻ്റെ സ്ക്വയേഴ്സ് സ്ക്വയേഴ്സിൻ്റെ സമ്മ് മിനിമൈസ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യാറുള്ളത് ഓക്കെ ഇനി അടുത്ത് ടൈം റിവേഴ്സൽ ടെസ്റ്റും ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും ടൈം റിവേഴ്സൽ ടെസ്റ്റ് ടെക് വെദർ റിവേഴ്സ് ഇൻ ദ ടൈം പീരീര്ഡ് ഇൻഡൻ ഇൻഡെക്സ് കാൽക്കുലേഷൻ പ്രൊഡ്യൂസർസ് റെസിപ്രോക്കൽ റിസൾട്ട് ഓക്കെ ഇത് ടൈം റിവേഴ്സൽ ടെസ്റ്റ് എന്ന് പറയുന്നത് റിവേഴ്സ് ഇൻ ടൈം പീരീഡ് റിവേഴ്സ് ചെയ്തുകൊണ്ട് ഒന്ന് ഇപ്പോൾ ബേസ് ഇയർ എടുക്കുന്നത് അടുത്ത ഇത് എന്തെടുക്കും കറന്റ് ഇയർ എടുക്കും അങ്ങനെ ചെയ്യുന്നതിന് എന്ത് പറയുക ടൈം റിവേഴ്സൽ ടെസ്റ്റ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പി സീറോ വൺ പി സീറോ വൺ ഇൻറ്റു പി വൺ സീറോ ൽ റ്റു വൺ പി സീറോ എന്ന് കാണാൻ ഇക്വേഷന് ഇതാണെങ്കിൽ അതിൽ വണ് ഉള്ളിടത്തൊക്കെ സീറോ ആയിരിക്കും സീറോ ഉള്ളിടത്തൊക്കെ ആയിരിക്കും അതിനെന്തു പറയുക പി വൺ സീറോ എന്ന് പറയുന്നത് ഇത് രണ്ടും ഇൻഡു ചെയ്താൽ ഒന്ന് കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ ടൈം റിവേഴ്സൽ ടെസ്റ്റ് എന്ന് പറയും ഇനി ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്താം പി ഉള്ളത് ക്യൂ ആക്കും ക്യൂ ഉള്ളത് പി ആക്കും അതിനെന്തു പറയാം ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റിൽ പി സീറോ വണ്ണ് ഇൻറ്റു ക്യു സീറോ വണ്ണ് എന്തായിരിക്കണം പി സീറോ വൺ ഇൻറ്റു ക്യു സീറോ വണ്ണ് സിഗ്മ പി വൺ ഡി ഇൻറ്റു ക്യു വൺ ഡിവൈഡഡ് ബൈ സിഗ്മ പി സീറോ ഇൻറ്റു ക്യു സീറോ ഇത്രയാണ് നമ്മൾ ഇൻഡെക്സ് നമ്പറിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടു മാർക്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ തിയറി ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്